വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേര് കാണുന്നു എനിക്കറിയില്ല, 10 മണിക്ക് ക്രൈം എന്നുള്ള പേരിലൊരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ന്യൂസ് ചാനൽ സർവൈവ് ചെയ്യുന്നത് ആ ഒരൊറ്റ പ്രോഗ്രാമിൻ്റെ പേരില്ല. എൻ്റർടൈൻമെൻറ്റ് ചാനലിനോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസിനോ കാണിക്കുന്ന എല്ലാ തരത്തിലുള്ള ഫ്ലഷി ആറ്റിറ്റ്യൂഡ്സും ന്യൂസും കാണിക്കും. എങ്ങനെ അതിന് മാത്രമായിട്ട് മാറി നിൽക്കാൻ പറ്റും? ഐ വാച്ച് ടെലിവിഷൻ, ഐ എം നോട്ട് ഐ ഡോണ്ട് സീക്ക് എന്റർടൈൻമെന്റ് ഔട്ട് ഓഫ് ടെലിവിഷൻ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് ഒരു ദിവസം സീരിയൽ കണ്ടില്ലെങ്കിൽ. കേരളത്തിലെ എല്ലാ ചാനലും ഒരു ലാർജ് സെക്ഷൻ ഓഫ് അവർ ഓഡിയൻസിനെ കേറ്റർ ചെയ്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പോകുന്നതാണ്. വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ്? കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. നല്ല പ്രോഗ്രാം, സിനിമയായിരുന്നാലും ചിത്രമായിരുന്നാലും ശരി, ഏത് തരത്തിലും ആളുകൾ വളരെ സെൻസിബിൾ. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലൊക്കെ വളരെയധികം ഉദാഹരണമാണ്. എന്റർടൈൻമെന്റ് ക്യാൻ ബി വൺ മീഡിയം ആൻഡ് ടെലിവിഷൻ, സ്പോർട്സ് ക്യാൻ ബി വൺ, എഡ്യൂക്കേഷൻ ക്യാൻ ബി വൺ, ഹിസ്റ്ററി ക്യാൻ ബി വൺ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്, സ്പിരിച്വാലിറ്റി ഈസ് കമ്മിങ് ഇൻ ടു ടെലിവിഷൻ. ഇറ്റ്സ് ടെലിവിഷൻ ആൻഡ് ഇഡിയറ്റ് ബോക്സ് ഓൺ ടോക്കിംഗ് പോയിന്റ് സാറ്റർഡേസ് 10 PM ആൻഡ് സൺഡേസ് 10 AM ഓൺലി ഓൺ ഡോസ് വേൾഡ്.